തീർച്ചയായും നമുക്കിപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ലഭിക്കുന്ന വിവരം. കാരണം ഔദ്യോഗികമായി ഡാം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നേരത്തെ രണ്ട് സൈറനുകൾ മുഴങ്ങിയിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ സൈറൺ മുഴക്കിയപ്പോഴാണ് സ്പിൽവേ ഷട്ടറുകൾ രണ്ടെണ്ണം ഉയർത്തി പുറത്തേക്ക് വെള്ളം ഒഴുക്കി തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വെള്ളം തുറന്നു വിടുമ്പോൾ അതിൻ്റെ പ്രഭാവം നമുക്ക് ആദ്യം വ്യക്തമാവാൻ കഴിയുന്നത് ഈ പുഴയിലാണ്. അല്പസമയം കഴിയുമ്പോൾ പുഴയിലേക്ക് വെള്ളം എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര മിനിറ്റ് കൊണ്ട് അവിടെ വെള്ളം ഒഴുകി എത്തുമെന്നാണ് അറിയുന്നത്? നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് തുടക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ജലം എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയായിരിക്കും അപ്പോൾ നമുക്ക് കാണേണ്ടി വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലൊന്നും ആശങ്കയില്ല. അതാണ് ഇപ്പോഴത്തെ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ദിവ്യ, അണക്കെട്ട് തുറന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. നമുക്ക് കാണാം, ഈ വള്ളക്കടവിൽ നിന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് വെള്ളം വള്ളക്കടവിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ഒഴുകി എത്തുക. വലിയ ദൂരമില്ല. ഒപ്പം ഈ അണക്കെട്ടിലെ ഇത്തവണ വലിയ തടസ്സങ്ങളില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒഴുക്ക് നിലവിൽ തന്നെ പുഴയിൽ ഉണ്ട്. അതുകൊണ്ട് വലിയ മാർഗ തടസ്സമില്ലാതെ അണക്കെട്ടിൽ നിന്നും വെള്ളം ഇവിടേക്ക് ഒഴുകി എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നിലവിൽ കാണാം, ശാന്തമായി ഒഴുകുന്ന ഒരു ജലാശയമാണ്. വലിയ ഒഴുക്ക്, അടിയൊഴുക്ക് അല്ലെങ്കിൽ താഴേക്ക് വലിയ ജലപ്രവാഹം കാണുന്നില്ല. പക്ഷേ അണക്കെട്ടിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം ഇവിടേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ മാറും. കുറച്ചുകൂടി ശക്തമായ ഒഴുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ, അതായത് 2018 അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ ഇതായിരുന്നില്ല സാഹചര്യം. വളരെ പെട്ടെന്ന് തന്നെ വെള്ളം എത്തുകയും ഈ പ്രദേശം ഒന്നടങ്കം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങളിലെ വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരുന്നു. നമ്മൾ ആ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗം മുഴുവൻ ഏതാണ്ട് വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് കണക്കുകൂട്ടലുള്ളത്. പക്ഷേ ഏത് തരത്തിലാണ് വെള്ളം കുതിച്ചെത്തുക എന്ന് നമുക്കിനിയും പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. വലിയ മഴ വൃഷ്ടി പ്രദേശങ്ങളിൽ ലഭിക്കുന്നില്ല എന്നത് ഒരു അനുകൂല ഘടകമാണ്. പക്ഷേ ഇന്ന് പൂർണ്ണമായും ഒരു അതിതീവ്രമായ മഴ പ്രതീക്ഷിക്കപ്പെടുന്നൊരു ദിനം കൂടിയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ മഴ കനത്താൽ ജലനിരപ്പിൻ്റെ അളവ് വർദ്ധിക്കാം. പക്ഷേ കൂടുതൽ വെള്ളം തുറന്നു വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത് തുറന്നു വിടുമോ എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നിലവിൽ 138 അടിയായി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കുകയാണ് ഇന്ന് ഈ സ്പിൽ വഴി വെള്ളം ഒഴുക്കുന്നതിൻ്റെ ലക്ഷ്യം. എന്തായാലും തുറന്നു വിട്ട വെള്ളം ഇനിയും വള്ളക്കടവിൽ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം വള്ളപ്പെരിയാറിലെ ജലാശയത്തിൽ പ്രകടമായിട്ടുമില്ല. അണക്കെട്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിനും റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവരും ഉണ്ട്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ കാര്യങ്ങൾ നിരീക്ഷിക്കാനുണ്ട്. നേരത്തെ 7 മണിക്കാണ് അണക്കെട്ട് തുറക്കുമെന്ന് പറഞ്ഞിരുന്നതെങ്കിലും അരമണിക്കൂറോളം വൈകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 7:30 അണക്കെട്ടിലെ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത്. 2 ജാഗ്രതാ നിർദ്ദേശങ്ങൾ, 2 സൈറണുകൾ ആദ്യം മുഴങ്ങിയിരുന്നു. ഒപ്പം 3-ാമത്തെ സൈറനോട് കൂടിയാണ് അണക്കെട്ട് തുറന്നു വിട്ടിരിക്കുന്നത്. അനീഷ, നിലവിലിപ്പോൾ അവിടത്തെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138.75 ആണ്. 138 ആയി നിലനിർത്തുക എന്നതാണല്ലോ ലക്ഷ്യം. അതിനാണല്ലോ ഇപ്പോൾ ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുന്നതും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ജലനിരപ്പ് ഉയരാൻ താഴത്തെ പ്രദേശങ്ങളിൽ സാധ്യതയില്ല അല്ലേ? നിലവിലെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? തീർച്ചയായും ഒരു വലിയ ജലപ്രവാഹം ഇത്തവണ സൃഷ്ടിക്കപ്പെടില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നേരിയ തോതിലുള്ള ഒരു ഒഴുക്ക് മാത്രമാണ് ഉണ്ടാവുക എന്നതാണ്. അനീഷിലേക്ക് എത്താം ഇപ്പോൾ. റവന്യൂ മിനിസ്റ്റർ കെ രാജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഡാം തുറന്നു അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? അല്പസമയം മുൻപാണല്ലേ തുറന്നത്? ഡാം ഇപ്പോൾ തുറന്നു. വെർട്ടിക്കൽ ഷട്ടറിന്റെ 3-ഉം 4-ഉം ഷട്ടറുകളാണ് തുറന്നത്. കൃത്യമായി പറഞ്ഞാൽ 4 മിനിറ്റ് മുമ്പാണ് 2 ഷട്ടറുകളും ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 534 ഘനയടിയാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. 1000 വരെ ഉണ്ടാകുമെന്ന് ഇന്നലെ രാത്രി ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെ അവര് മഴയുടെ കാര്യമായ പേത്തില്ലാത്തതുകൊണ്ട് 534 ഘനയടിയാക്കി അത് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ മഴയുടെ തോതിനനുസരിച്ച് മാറ്റേണ്ടി വന്നേക്കും എന്നുകൂടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ജില്ലാ കളക്ടറെ കൃത്യതയോടുകൂടി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുല്ലപ്പെരിയാർ മുകളിലാണ്. ശരി, അതായത് ഇപ്പോൾ വലിയ രീതിയിൽ താഴത്തെ പ്രദേശങ്ങളിലൊന്നും ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല അല്ലെ? എങ്ങനെയാണ്? വലിയ രീതിയിൽ വരുന്നില്ല. ഇനി മഴയുടെ അളവും കാറ്റിൽ പെയ്യുന്ന മഴയുടെ അളവും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇനി അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ചത്. അതായത് മിനിസ്റ്ററും റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ അവിടെ തുടരും. ശരി, ടെലിഫോൺ ലൈന് കട്ടായിപ്പോയി. കൃത്യം 4 മിനിറ്റ് മുൻപാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ 3-4 ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ജലം പുറത്തേക്ക് ഒഴുകുന്നില്ല.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 534 ഘനയടി വെള്ളമങ്ങാനാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. മിനിസ്റ്റർ കെ രാജനാണ് പ്രതികരിച്ചത്. അനീഷ ചേരുന്നു. അനീഷ, മിനിസ്റ്റർ കെ രാജനാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വലിയ തോതിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യങ്ങൾ, മഴയുടെ തോതൊക്കെ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ഉയർത്തണമെങ്കിൽ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തുടരും. അവർ ഇരുവരും, മിനിസ്റ്ററും റോഷ്യ ക്രിസ്ത്യൻ മിനിസ്റ്റർ അവിടെ തുടരുന്നുണ്ട്. സാഹചര്യങ്ങൾ വിലയിരുത്തി മാത്രം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? വള്ളക്കടവിലാണല്ലോ ആദ്യം ജലം ഒഴുകിയെത്തുന്നത്. വലിയ തോതിൽ ജലനിരപ്പ് ഉയരില്ല എന്ന് തന്നെയാണല്ലേ കരുതുന്നത്? തീർച്ചയായും ദിവ്യ, മന്ത്രി കെ രാജൻ പറഞ്ഞതനുസരിച്ച് 7:30 ആയപ്പോൾ അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്നു. അത് ആ കണക്ക് വെച്ച് കണക്കാക്കിയാൽ 7:50 ആകുമ്പോൾ ഈ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ജലാശയത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തും. ഈ നിലവിൽ വലിയ ഒഴുക്കില്ലാതെ ചെറിയ സാവധാനമായി ഒഴുകുന്ന പുഴ കുറച്ചുകൂടി ശക്തമായി ഒഴുകും എന്നാണ് നമുക്ക്, അതായിരിക്കും ഈ അണക്കെട്ട് തുറന്നതിൻ്റെ പെട്ടെന്നുള്ള പ്രതിഫലനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 534 ഘനയടി വെള്ളമാണ് അണക്കെട്ടിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്നത്. 3-4 ഷട്ടറുകൾ 0.35 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയാണ് ഈ അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നേരത്തെ അവർ ഇന്നലെ അർദ്ധരാത്രിയോട് വ്യക്തമാക്കിയതായിരുന്നു ഈ കണക്കുകൾ. 2 ഷട്ടറുകളിൽ നിന്നുമായി 267 ഘനയടി വെള്ളം വീതമാണ് ഓരോ ഷട്ടറുകളിൽ നിന്നും പുറത്തു വിടുന്നത്. അത്തരത്തിൽ 534 ഘനയടി വെള്ളം പുറത്തേക്ക് വരും. എന്തായാലും അത് കണക്ക് പറയുമ്പോൾ ഇപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള ഈ പുറത്തേക്ക് തള്ളുന്ന വെള്ളത്തിന്റെ അളവ് 2000 ഘനയടി. മുല്ലപ്പെരിയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി ഇല്ലല്ലോ അല്ലേ? ശരി, അദ്ദേഹത്തിന്റെ കോള് കട്ടായി പോയി. അനീഷ തുടരാം. അനീഷ കേൾക്കാമോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. സ്പിൽവേ ഷട്ടറുകൾ 3-4 ആണ് ഉയർത്തിയിരിക്കുന്നത്. 534 ഘനയടി വെള്ളമാണ് നിലവിൽ ഷട്ടറുകളിലൂടെ പുറത്തേക്ക് ഒഴുകിക്കളയുന്നത്. തീരപ്രദേശങ്ങളിൽ വള്ളക്കടവിലടക്കം ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഏത് രീതിയിൽ ജലനിരപ്പ് ഉയരുമെന്നത്.